എത്തിക്കൊണ്ടിരിക്കുന്നു. എറണാകുളം സെഷൻസ് കോടതിയിൽ ഹാജരാകുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ദിലീപും സുഹൃത്ത് ശരത്തും കോടതിയിലേക്ക് എത്തുകയാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ കോടതിയിലേക്ക് ദിലീപ് എത്തുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ദിലീപ് തെളിവ് നശിപ്പിക്കൽ കുറ്റം ചുമത്തിയ സാഹചര്യത്തിൽ അത് നേരിട്ട് കുറ്റപത്രത്തിലുള്ള കാര്യങ്ങൾ നടൻ ദിലീപിനെയും ശരത്തിനെയും കൂട്ടുപ്രതി ശരത്തിനെയും വായിച്ച് കേൾപ്പിക്കുക എന്ന പ്രധാനപ്പെട്ട ദൗത്യമാണിന്ന് സെഷൻസ് കോടതിയിൽ നടക്കാൻ പോകുന്നത്. ആ നടപടിക്രമങ്ങൾക്ക് വിധേയനാകാൻ വേണ്ടിയാണ് ഇപ്പോൾ നടൻ കോടതിയിലേക്ക് എത്തുന്നത്. എറണാകുളം സെഷൻസ് കോടതിയിലേക്ക് നടന്നെത്തിയതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ദുരന്വേഷണവുമായി ബന്ധപ്പെട്ട തെളിവ് നശിപ്പിക്കൽ ദിലീപിനെതിരെ നിലനിൽക്കും എന്ന് രണ്ട് മൂന്നാല് ദിവസം മുൻപ് കോടതി കണ്ടെത്തിയിരുന്നു. നാല് ദിവസം മുമ്പാണ് കോടതി ആ നിരീക്ഷണത്തിലേക്ക് പോയത്. ഈ സാഹചര്യത്തിൽ ഇന്ന് പ്രതികൾ ചെയ്ത കുറ്റകൃത്യങ്ങളെക്കുറിച്ച് അവരെ വായിച്ച് കേൾപ്പിക്കുക എന്ന നിയമപരമായ നടപടിക്രമങ്ങൾ അത് പൂർത്തീകരിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ പ്രസക്തി. അതുകൊണ്ട് അല്പസമയത്തിനകം കോടതി നടപടികളിലേക്ക് കടക്കും. ദിലീപും ശരത്തും കോടതിയിലേക്ക് എത്തിയതിൻ്റെ ദൃശ്യമാണ് കാണുന്നത്. തെളിവ് നശിപ്പിക്കാൻ ദിലീപ് ശ്രമിച്ചു. ആ ശ്രമങ്ങൾ അല്ലെങ്കിൽ അത് കുറ്റങ്ങളായി തന്നെ നിലനിൽക്കും പ്രതികൾക്ക് മേൽ എന്നാണ് പ്രധാനപ്പെട്ട കണ്ടെത്തൽ സെഷൻസ് കോടതിയിൽ നിന്ന് വന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കുറ്റപത്രം ഇന്ന് വായിച്ച് കേൾപ്പിച്ച ശേഷം ബന്ധപ്പെട്ട വകുപ്പുകൾ ഇരു പ്രതികൾക്കുമെതിരെ ചുമത്തും. ആ നടപടിയാണ് ഇന്ന് കോടതിയിൽ ഉണ്ടാകാൻ പോകുന്നത്. രാഗിനുണ്ട്, രാഗിൻ ദിലീപും എത്തിയിട്ടുണ്ട്, ശരത്തും എത്തിയിട്ടുണ്ടല്ലേ. ഇനിയിപ്പോഴുള്ള നടപടിക്രമങ്ങൾ എപ്പോഴായിരിക്കും തുടരുക, ആരംഭിക്കുക? അല്പസമയത്തിനകം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ആരംഭിക്കും. അതായത് ഇവരോട് രണ്ടുപേരോടും ഹാജരാകാൻ കോടതി നിർദ്ദേശിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അവർ എത്തിയിട്ടുള്ളത്. ഈ രണ്ടുപേരുടെയും കുറ്റം ഫ്രെയിം ചെയ്യുക എന്ന ഒരു നടപടിക്രമമാണ് ഇന്നുള്ളത്. അതിന്റെ ഭാഗമായി കുറ്റപത്രം വായിച്ച് കേൾപ്പിക്കും. തുടർന്ന് അടുത്ത ദിവസത്തേക്ക്, അതായത് നവംബർ 10-ഓടുകൂടിയായിരിക്കും ഈ കേസിൽ വിചാരണ നടപടിക്രമങ്ങൾ പുനരാരംഭിക്കുക. അഡീഷണൽ കുറ്റപത്രമാണ് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുൻപ് അന്വേഷണ സംഘം സമർപ്പിച്ചത്. ഈ അഡീഷണൽ കുറ്റപത്രത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ദിലീപും ശരത്തും കോടതിയിൽ അപേക്ഷ ഹർജി നൽകിയിരുന്നു. പക്ഷേ അത് കോടതി തള്ളുകയാണ് ഉണ്ടായത്. തുടർന്നാണ് ഇന്ന് ഹാജരാകാൻ ആവശ്യപ്പെട്ടത്. എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദിലീപിനെതിരെ ചുമത്തിയിരിക്കുന്നത് തെളിവ് നശിപ്പിച്ചു എന്ന കുറ്റമാണ്. അതോടൊപ്പം തന്നെ ശരത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത് തെളിവുകൾ മറച്ചുവെച്ചു എന്നതാണ്. ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസിൽ തുടരന്വേഷണം ആരംഭിച്ചത്. അതോടൊപ്പം തന്നെ മറ്റൊരു FIR ഈ കേസുമായി ബന്ധപ്പെട്ട് ഇട്ടിരുന്നു. അതായത് വധഗൂഢാലോചന കേസ്. ഇതിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥരെ വധിക്കാൻ ഗൂഢാലോചന നടത്തി എന്ന കേസിലാണ് ആ നടപടിക്രമങ്ങൾ ഉണ്ടായത്. പക്ഷേ ഇതിപ്പോൾ ഈ പ്രധാനപ്പെട്ട ആദ്യ കേസിന്റെ തുടരന്വേഷണ റിപ്പോർട്ടാണ് കോടതിയുടെ പരിഗണനയിൽ ഉള്ളത്. അഡീഷണൽ ചാർജ് ഷീറ്റ് അത് ഇന്ന് വായിച്ചു കേൾപ്പിക്കും. എന്തായാലും ദിലീപും അതോടൊപ്പം തന്നെ പ്രതികളായിട്ടുള്ള ദിലീപും ശരത്തും ഇന്ന് കോടതിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ അഡീഷണൽ ചാർജ് ഷീറ്റിൽ പുതിയതായി ഉൾപ്പെടുത്തിയ പ്രതി എന്ന് പറയുന്നത് ശരത്താണ്. ശരത്തിനെതിരെ തെളിവ് നശിപ്പിച്ചു അല്ലെ, തെളിവ് മറച്ചുവെച്ചു എന്ന ഒരു കുറ്റമാണ്. അതായത് ബാലചന്ദ്രകുമാറിന്റെ മൊഴി പ്രകാരം ഈ ശരത്താണ് ഈ നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ കൊണ്ടുവരുന്നത്. ആ ദൃശ്യങ്ങൾ ഇവർ കണ്ടു എന്നതാണ് ബാലചന്ദ്രകുമാറിന്റെ മൊഴി. അത് അന്വേഷണ സംഘം സ്ഥിരീകരിക്കുന്നുണ്ട്. അതിനോടനുബന്ധിച്ച കുറെ തെളിവുകൾ ഉൾപ്പെടെ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് പ്രോസിക്യൂഷൻ വ്യക്തമാക്കുന്നത്. 112 സാക്ഷികൾ ഉണ്ട്. അതോടൊപ്പം തന്നെ 300+ രേഖകൾ ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. അതിൽ ഡിജിറ്റൽ എവിഡൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ട്. അതുൾപ്പെടെയാണ് കോടതിയുടെ പരിഗണനയിൽ ഉള്ളത്. നേരത്തെ ഈ തുടരന്വേഷണം ഈ ദൃശ്യങ്ങൾ അടങ്ങിയ തെളിവുകളൊക്കെ ഒരു പക്ഷേ അത് മറച്ചു വെക്കപ്പെടുകയോ അല്ലെങ്കിൽ നശിപ്പിക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ, പത്മസരോവരം കേന്ദ്രീകരിച്ച് നടന്ന കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ടുള്ള ഇതൊക്കെ എന്തായാലും ഈ കേസിന്റെ ഭാഗമായി വരുന്നു. ഇനി ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ഈ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുക, അല്ലാതെ ഇത് ഈ സാക്ഷി വിസ്താരവും അനുബന്ധ തെളിവുകളും ഒക്കെ ഉള്ള സ്ഥിതിക്ക് അങ്ങനെ നീണ്ടുപോകാനുള്ള സാധ്യതയൊന്നും ഇല്ലല്ലോ. യഥാവിധി പോലെ തന്നെ കാര്യങ്ങൾ ഒരു ഡെഡ്ലൈൻ ഉള്ള സ്ഥിതിക്ക് അങ്ങനെയായിരിക്കുമോ നീങ്ങുക? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നത്തെ നടപടിക്രമം എന്ന് പറയുന്നത് ഇന്ന് ഈ ചാർജ്, അതായത് കുറ്റപത്രം വായിച്ച് കേൾപ്പിക്കും, അത് ഫ്രെയിം ചെയ്ത് മറ്റ് നടപടിക്രമങ്ങളിലേക്ക് നീങ്ങേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ പ്രജി സൂചിപ്പിച്ച വളരെ സുപ്രധാനമായിട്ടുള്ള ചോദ്യം, ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ വിചാരണ നടപടിക്രമങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കി മുന്നോട്ട് പോകേണ്ടതുണ്ട്. നേരത്തെ ഒട്ടനവധി സമയം ഇത് നീട്ടി നൽകിയിരുന്നു. പക്ഷേ ഇനി ഇപ്പോൾ നവംബർ 10 ഈ വിചാരണ പുനരാരംഭിക്കാൻ നിശ്ചയിച്ചിരിക്കുന്നത്. നേരത്തെ തുടരന്വേഷണം തുടങ്ങിയ ഘട്ടത്തിൽ ഈ വിചാരണ നിലച്ച ഒരു നിലയാണ് ഉണ്ടായിരുന്നത്. എന്തായാലും അത് വേഗത്തിൽ ഇനി പൂർത്തിയാക്കേണ്ടത്
ഈ ബന്ധപ്പെട്ട കാര്യത്തിലാണ് ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടത് തുടർന്ന് ഇതിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ കൂടി ആ നിലപാട് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിചാരണ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കി കോടതി വിധി പറയുന്ന നടപടിക്രമങ്ങളിലേക്ക് നീളും അടുത്ത വർഷമായിരിക്കും ഒരുപക്ഷേ അങ്ങനെയെങ്കിൽ ആ നടപടിക്രമങ്ങൾ ഉണ്ടാവുക അതിന്റെ വിധി എന്ന നിലയിൽ ഉണ്ടാകാനായിരിക്കും അതിന്റെ ഒരു ടൈം ഫ്രെയിം അനുസരിച്ച് സാധ്യത ഉള്ളത് എന്തായാലും ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ തുടരന്വേഷണം അതായത് അഡീഷണൽ ചാർജ് ഷീറ്റ് കോടതി അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ പ്രതികൾ അതായത് ദിലീപിനെതിരെ ഒരു അഡീഷണൽ വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത് എന്നാൽ ശരത്തിനെ ഈ കേസിൽ പ്രതിയാക്കിയിട്ടുണ്ട് ശരത്തിന്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേരത്തെ രേഖപ്പെടുത്തിയതുമാണ് ദിലീപിന്റെ വീട്ടിലേക്ക് ആലുവയിലെ പത്മസരോവരം വീട്ടിലേക്ക് ഈ ദൃശ്യങ്ങൾ അവിടേക്ക് കൊണ്ടുവന്നു ശരത്ത് എന്നതാണ് ബാലചന്ദ്രകുമാറിന്റെ മൊഴി അവിടെ വെച്ച് അവർ കണ്ടു എന്നതും വ്യക്തമാക്കുന്നുണ്ട് മാത്രമല്ല പൾസർ സുനിയുമായി ദിലീപിന് അടുത്ത ബന്ധമുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളും ഈ ബാലചന്ദ്രകുമാറിന്റെ സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടായിരുന്നു ഇതടക്കമുള്ള കാര്യങ്ങളിൽ പോലീസ് പരിശോധനയും അന്വേഷണവും ഒക്കെ ക്രൈംബ്രാഞ്ച് നടത്തിയിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ അഡീഷണൽ ചാർജ് ഷീറ്റ് സമർപ്പിച്ചിട്ടുള്ളത് ഇതോടൊപ്പം തന്നെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെ വധിക്കാൻ ഗൂഢാലോചന നടത്തി എന്ന ഒരു ഇതിൽ പ്രത്യേക കേസും ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിന്റെ അന്വേഷണവും ആ നിലയ്ക്ക് നടക്കുകയാണ് അതിൽ ദിലീപിന് ജാമ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലഭിച്ചിരുന്നു പക്ഷേ തുടർച്ചയായി ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെടുകയും ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്ന് പൂർത്തീകരിക്കുകയും ഒക്കെ ചെയ്തതാണ് എന്തായാലും ഇപ്പോൾ ഏറ്റവും പ്രധാനമായും ഈ ആദ്യ കേസ് നടിയെ ആക്രമിച്ച കേസിൽ അഡീഷണൽ ചാർജ് ആണ് ഇപ്പോൾ കോടതിക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് അത് കോടതി അംഗീകരിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ രണ്ട് പ്രതികളോടും ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ കേസിലെ എട്ടാം പ്രതിയാണ് ദിലീപ് അതോടൊപ്പം തന്നെ ശരത്തുമിനെ കൂടി ഈ കേസിൽ പ്രതിചേർത്തിട്ടുണ്ട് ഈ അഡീഷണൽ ചാർജ് നൽകിയ സമയത്ത് കോടതി ക്ഷമിക്കണം അന്വേഷണ സംഘം രണ്ട് സാധ്യതകൾ കൂടി അതിൽ തുറന്നിടുന്നുണ്ടായിരുന്നു ഒന്ന് ഈ അഭിഭാഷകരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അന്ന് അഭിഭാഷകർക്കെതിരെ ദിലീപിന്റെ അഭിഭാഷകർക്കെതിരെ ആരോപണങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വന്നിരുന്നു അത് കോടതിയിലും അന്വേഷണ സംഘം പറഞ്ഞിരുന്നതാണ് അതിൽ ആ ഒരു കാര്യം അന്വേഷണത്തിലാണ് എന്നൊരു കാര്യവും പറയുന്നുണ്ട് മാത്രമല്ല മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയ സംഭവം ആ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയ സംഭവവും പരിശോധനയിലാണെന്ന രണ്ട് കാര്യവും ഈ അഡീഷണൽ ചാർജ് ഷീറ്റിൽ അന്വേഷണ സംഘം ചൂണ്ടിക്കാട്ടുന്നുണ്ട് അത് ഒരു സാധാരണ ഈ ചാർജ് നൽകുമ്പോൾ അത് പൂർത്തിയാക്കിയാണ് നൽകുക അന്വേഷണം പൂർത്തിയാക്കിയാണ് നൽകുക അങ്ങനെ ഈ അന്വേഷണം പൂർത്തിയാക്കി നൽകുമ്പോഴും ഈ രണ്ട് സാധ്യതകൾ കൂടി ആ ചാർജിൽ അന്വേഷണ സംഘം തുറന്നിടുന്നുണ്ടായിരുന്നു പക്ഷേ അതിന്റെ തുടർ നടപടികളിലേക്കൊന്നും പോകാൻ കഴിഞ്ഞിരുന്നില്ല ശരി ഗ്രാഹകനാണ് വിവരങ്ങൾ നൽകിയത് ദിലീപും ശരത്തും ഇപ്പോൾ കോടതിയിൽ ഹാജരായിരിക്കുന്നു സെഷൻസ് കോടതി നിർദ്ദേശമനുസരിച്ച് ഇവർക്ക് മേലുള്ള തെളിവ് നശിപ്പിക്കൽ കുറ്റം നിലനിൽക്കും ആ കുറ്റം അല്പസമയത്തിനകം ചുമത്തും കുറ്റപത്രം വായിച്ച് കേൾപ്പിക്കുക എന്ന നടപടി കൂടി ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്